മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ തുടക്കത്തിലെ ഗുണ ടൈറ്റിൽ സോങ് കേൾക്കുമ്പോൾ നാം ഏവരുടെയും മനസ്സിലൊടിയെത്തുക കമൽഹാസൻ എന്ന അതുല്യ നടനെ തന്നെയാണ്. ഇപ്പോഴിതാ ഇന്ത്യ മുന്നണിയുടെ തമിഴ്നാട്ടിലെ മുഖ്യ പോരാളികളിൽ ഒരാളായ കമൽഹാസൻ കേരളത്തിൽ വടകരയിലും ശ്രദ്ധേയനാകുന്നു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കായി വോട്ടഭ്യർത്ഥിച്ചെത്തുന്നത് നടനും മക്കൾ നീതി മയം അധ്യക്ഷനുമായ കമൽഹാസൻ തന്നെ. വീഡിയോ സന്ദേശത്തിലൂടെയാണ് വടകരയിലെ വോട്ടർമാരെ കമൽഹാസൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾ കടുത്ത വെല്ലുവിളി നേരിടുന്ന ഈ സാഹചര്യത്തിൽ പോരാട്ടത്തിൽ പതറാത്ത KK ശൈലജയെ പോലുള്ള നേതാക്കൾ ലോക്സഭയിൽ എത്തേണ്ടതുണ്ടെന്ന് കമൽഹാസൻ പറയുന്നു. കോവിഡിനും നിപ്പ വൈറസ് വ്യാപനത്തിനുമെതിരെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് KK ശൈലജയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളും കമൽഹാസൻ ഓർമ്മിച്ചു. തമിഴ്നാട്ടിൽ DMK, കോൺഗ്രസ്, ഇടത്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ സഖ്യത്തെ പിന്തുണയ്ക്കാനാണ് കമൽഹാസന്റെ മക്കൾ നീതി മയത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. വടകരയിലെ മുസ്ലിം ലീഗുകാരും കമൽഹാസന്റെ ശൈലജയ്ക്ക് വേണ്ടിയുള്ള ഈ സന്ദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ കമൽഹാസൻ കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അടുത്ത വർഷം ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ധാരണ. അതേസമയം CPMന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ DMK ഏറ്റെടുത്ത് പകരം ഡിണ്ടിഗൽ നൽകുകയും ചെയ്തു. കമൽഹാസൻ നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്: നാളിതുവരെ നടന്ന തിരഞ്ഞെടുപ്പിനും ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന തിരഞ്ഞെടുപ്പിനും ഏറെ വ്യത്യാസമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്നത് രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയാണ്. ആ പോരാട്ടത്തിൽ പ്രധാന കണ്ണിയാകാൻ പോകുന്ന നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി KK ശൈലജ. ലോകം പകച്ചു നിന്ന കാലത്ത് പോലും കരുത്തും നേതൃപാടവും തെളിയിച്ച നേതാവാണ് KK ശൈലജ. വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ 2018 നിപ്പ വൈറസ് ആക്രമണമുണ്ടായപ്പോൾ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയല്ല അന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ചെയ്തത്. കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവശ്യ മരുന്നുകൾ എത്തിച്ച് മാതൃകാപരമായി പ്രവർത്തിച്ചു. ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്തെ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് KK ശൈലജയുടെ പ്രവർത്തനം. കോവിഡ് നിയന്ത്രണത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയായി. അതിന് വഴിവെച്ചത് ശൈലജയുടെ നേതൃത്വം തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയും സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് ശൈലജയെ ക്ഷണിച്ചു. ലോകമാധ്യമങ്ങൾ ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് ലോകത്തിൻ്റെ ആദരം നേടിയ വ്യക്തിയാണ് KK ശൈലജ. കേന്ദ്രത്തിൽ നിന്നും കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടുമൊക്കെ. ഈ വ്യവസ്ഥിതിക്കെതിരെ പാർലമെൻറ്റിന് അകത്തും പുറത്തും ശബ്ദമുയർത്താൻ KK ശൈലജയെ പോലെ പോരാട്ടത്തിൽ പതറാത്ത നേതാക്കൾ നമ്മൾക്ക് വേണം. KK ശൈലജയ്ക്ക് ചുറ്റിക്കാരുവൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ കമൽഹാസൻ തൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയിലെ ഇത്തവണ മത്സരത്തിനിറങ്ങാത്ത കക്ഷിയാണ് കമൽഹാസൻ്റെ മക്കൾ നീതി മയം എന്നുകൂടി ഓർക്കണം.